വെൽക്കം ടു കാൻഡല ഫിസിക്സ് അക്കാഡമി. അതായത് ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൊബൈൽ മെസ്സേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഡെയിലി വേജസിനെ നിയമിക്കുമ്പോൾ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്കാണോ മുൻഗണന വേണ്ടത്, അല്ലെങ്കിൽ HMന്റെ താല്പര്യ കക്ഷികൾക്കാണോ മുൻഗണന വെക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്പഷ്ടീകരണം എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതിന് വിരുദ്ധമായിട്ട് എവിടെയെങ്കിലും ഒരു നിയമനം നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതികരിക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് PSC റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് നിലനിൽക്കുന്ന ജില്ലകളിൽ പ്രസ്തുത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ അപേക്ഷകരായിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് മുൻഗണന നൽകണമെന്നാണ് നമ്മുടെ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നിർദ്ദേശം. കൂടാതെ കാറ്ററ്റ് യോഗ്യത നേടിയ ഇളവ് അല്ലെങ്കിൽ ഇളവ് ലഭിച്ചിട്ടുള്ള അധ്യാപകരെയാണ് ഡെയിലി വേജസ് അടിസ്ഥാനത്തിലും നിയമിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ നിയമനത്തിനുള്ള ഷോർട്ട് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ അതിൽ SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യണം, മുൻഗണന കൊടുക്കണം എന്നാണ് പറയുന്നത്. സാധാരണ നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണോ അതിന്റെ റൊട്ടേഷൻ നമ്മൾ ക്രമീകരിക്കുന്നത് അതേ പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് കണ്ടക്ട് ചെയ്യുന്ന ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ മുമ്പായിട്ട് രണ്ടോ മൂന്നോ പേപ്പറുകളിൽ അത് എന്ത് ചെയ്യണം, ഇന്റർവ്യൂവിന്റെ ഡേറ്റ്, എത്ര അധ്യാപകന്മാരുടെ ഒഴിവുണ്ട്, അത് എന്താണ് പെർമനന്റ് ആയിട്ട് അധ്യാപകന്മാരെ അവിടെ സ്ഥലം മാറിപ്പോയതിന്റെ ഒഴിവാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം. ഇന്റർവ്യൂവിന്റെ സമയത്ത് നമ്മുടെ ഒരു ലോക്കൽ ബോഡി പഞ്ചായത്ത് അംഗം അല്ലെങ്കിൽ ഒരു വാർഡ് മെമ്പർ ഉണ്ടായിരിക്കണം, നമ്മുടെ HM ഉണ്ടായിരിക്കണം, പിന്നെ ഒരു സബ്ജക്ട് ടീച്ചർ ഉണ്ടാവണം. അപ്പം നമ്മളിപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്കൽ സയൻസിന്റെ ടീച്ചർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ആ സ്കൂളിലെ ഏറ്റവും സീനിയറും മോസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചറിനെ അവിടെ ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തെങ്കിലും ആയതുകൂടെ പക്ഷെ PSC റാങ്ക് ലിസ്റ്റിലോ അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറ്റിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് എന്ത് ചെയ്യണം, ആ ഇന്റർവ്യൂവിൽ നിങ്ങളത് നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷ ഫോമിൽ അത് മെൻഷൻ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കാര്യമില്ല, PSC റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത്തെ റാങ്കിലാണ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അങ്ങനെ അതിന് വിരുദ്ധമായ എന്തെങ്കിലും ആ സ്കൂളിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അർഹതപ്പെട്ടൊരു ജോലിയാണെന്നുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ വരും ദിവസങ്ങളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എന്നെ ചെയ്യുക. പുതിയൊരു വീഡിയോ മാറ്റി വേണം.